അതെ, എന്റെ ഫേവറേറ്റ് ഹീറോയുടെ പടം ഓടുന്നുണ്ടെന്ന്. വാ നമുക്ക് പോയി കാണാം. ലവ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, എപ്പോഴും എവർഗ്രീനാ. ലവേഴ്സ് ആണ് മാറിക്കൊണ്ടിരിക്കുന്നത്. പ്രേമിക്കുന്ന സമയത്ത് പ്രേമം മാത്രമാണ് ജീവിതം എന്ന് എല്ലാവരും വിചാരിക്കും. എന്നാൽ ആ പ്രേമം കല്യാണത്തിലെത്തി അവസാനിക്കുമ്പോ ഫ്യൂച്ചർ, ഫാമിലി, ലൈഫ്, മണ്ണാങ്കട്ട, അത് ഇതെന്ന് നമ്മുടെ പ്രേമത്തിന്റെ പണി തീർക്കും. ശരിക്കും സ്നേഹം തന്നെയാണ് ജീവിതമെന്ന് ആരും മനസ്സിലാക്കുന്നില്ലല്ലോടാ. മൈ ഗോഡ്, പ്രേമിക്കുന്നവർ തമ്മിൽ പിരിഞ്ഞ ലവ് ഫെയിലായ പോലെ തന്നെയാണ്. മാനസിക നില തെറ്റും. എന്നാല് നമ്മുടെ ലവിൽ നമ്മൾ സ്ട്രോങ് അല്ലാത്ത സമയത്ത് ആർക്ക് എന്ത് ചെയ്യാനാ കഴിയ? ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷെ ഒരു കാര്യം സത്യമാണ്, രണ്ടു പേർക്കും ഇഷ്ടമില്ലാതെ ഒരിക്കലും ആർക്കും കല്യാണം കഴിക്കാൻ കഴിയില്ല. ഇതാണ് സത്യം. നമ്മൾ ഇഷ്ടപ്പെട്ടവരെ കിട്ടുന്നതിന് വേണ്ടി അവസാനം വരെ ശ്രമിച്ചു കഴിഞ്ഞ എല്ലാ പ്രേമവും സക്സസ് ആവും. ആരാടാ നീ? സൂപ്പർ സർ. എന്ത് സൂപ്പറാടാ? എടാ, എങ്ങനെയെങ്കിലും സ്വന്തമാക്കാൻ വേണ്ടി ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാലും പിന്നാലെ ചുറ്റിക്കറങ്ങുന്നത്, മിരട്ടുന്നതും ടോർച്ചറൊന്നും ചെയ്യാൻ പാടില്ലടാ. പ്രേമം എപ്പോഴും സ്നേഹം കൊണ്ട് മാത്രമേ സ്വന്തമാക്കാൻ കഴിയൂ. സർ, ഈ ലവ് എന്ന് പറയുന്നത് എങ്ങനെയാ ചെയ്യേണ്ടത് സർ? അത് ലവ് ആണെന്ന് നമ്മൾക്ക് എങ്ങനെയാ അറിയാ സർ? സിമ്പിളാടാ അനിയ പറയുന്നത് കേട്ടോ. നമ്പർ വൺ, ആ പെണ്ണിന്റെ കണ്ണ് കാണുമ്പോ അതങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കണമെന്ന് തോന്നും. നമ്പർ ടു, ആദ്യ മാത്രയിൽ കാണുമ്പോഴുണ്ടാവുന്ന പ്രേമത്തെക്കാളും അവളുടെ മനസ്സ് മനസ്സിലാക്കിയതിനു ശേഷം വരുന്ന സ്നേഹം ഉണ്ടല്ലോ, വളരെ സ്ട്രോങ് ആയിരിക്കും. നമ്പർ ത്രീ, അവളാണ് എന്റെ ലോകം എന്ന് മൈൻഡിൽ ഫിക്സ് ചെയ്തതിന് ശേഷം ഹാർട്ടിൽ നിന്നൊരു പ്രത്യേക ശബ്ദം ഉണ്ടാവും. ആ സമയത്തൊരു മെലോഡി സ്റ്റാർട്ടാവും. എക്സലന്റ് സർ. പക്ഷെ ഒരു ചെറിയ ഡൗട്ട്, സത്യത്തിൽ അവർ ലവ് ചെയ്യുന്നു എന്ന് നമ്മൾക്ക് എങ്ങനെ അറിയാൻ പറ്റും സർ? നമ്മൾ സ്നേഹിക്കുന്നവർ നമുക്ക് ചുംബനം തരുമ്പോൾ അത് നമുക്ക് മനസ്സിലാവും, അവര് നമ്മളെ എത്രയധികം ഇഷ്ടപ്പെടുന്നു എന്ന്. ലവ് ഒരു പി എച്ച് ഡി ചെയ്തിട്ടുണ്ട് സംശയം സർ. നിങ്ങൾ ലവ് സ്റ്റോറി ഒന്ന് പറയൂ സർ. എന്റെ ഒരു ബ്യൂട്ടിഫുൾ ലവ് സ്റ്റോറിയാ. എന്റെ പേര് അജയ്, ആ പെണ്ണിന്റെ പേര്. അയ്യോ, അവളുടെ കണ്ണുകൾ കാണുമ്പോൾ അതങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കണമെന്ന് തോന്നി. എക്സ്ക്യൂസ് മീ, കരണ്ട് പോയിന്ന്. ആ അതെ, തന്നോടൊരു കാര്യം ചോദിച്ചോട്ടെ. തന്നെ കേട്ടാൻ പോകുന്ന ഒരാള് എങ്ങനെ ഉണ്ടാവണമെന്ന് തനിക്ക് യാതൊരു എക്സ്പെക്ടേഷൻസും ഇല്ല. ഞാൻ ചീത്ത വിളിച്ച കേട്ടോളണം, അടിച്ച വാങ്ങിച്ചോളണം, എന്നാ എന്നെ നല്ല സ്നേഹത്തോടെ നോക്കണം. ഡെയിലി എഴുന്നേറ്റ ഉടനെ ഐ ലവ് യു പറയണം. കോഫി കപ്പോടെ രാവിലെ എഴുന്നേക്കണം. എന്റെ കണ്ണിൽ കരട് വീണാ അദ്ദേഹത്തിന്റെ കണ്ണില് കണ്ണീര് വരണം. അങ്ങനെ ഒരാളെ ഭൂത കണ്ണാടി വെച്ച് ലോകത്ത് എവിടെ തേടിയാലും കിട്ടാൻ പോകുന്നില്ല. കിട്ടാൻ ചാൻസ് ഉണ്ട്. ഞാൻ എക്സ്പെക്ട് ചെയ്ത ക്വാളിറ്റീസ് ഇല്ലെങ്കിലും ഞാൻ ഒരാളെ സ്നേഹിച്ചിരുന്നു. എന്ത്, തനിക്ക് ലവ് സ്റ്റോറി ഉണ്ടോ? മനസ്സെന്ന് ഒരെണ്ണം ഉണ്ടല്ലോ, അപ്പൊ എന്തായാലും ഉണ്ടാവാതിരിക്കോ. പറയാൻ കേട്ടോ. ഹലോ, എനിക്ക് കടന്നു പോയ ബസ് സ്റ്റോപ്പ് വേണ്ട, വരാൻ പോകുന്ന ബസ് സ്റ്റോപ്പാണ് വേണ്ടത്. നടന്ന കാൽവേദന എടുക്കുന്നു, മിണ്ടിയ വായുവേദന എടുക്കുന്നു, പക്ഷെ കേൾക്കുമ്പോ ചെവി വേദന എടുക്കില്ലല്ലോ. മിണ്ടാണ്ടിരുന്ന് കേക്ക് പറഞ്ഞോ. മേ ബി ഇപ്പൊ അവന് കല്യാണമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അവന്റെ സ്ഥാനത്ത് ഞാൻ നിന്നെ ഓർത്ത് പറയാം, നീ അത്രയ്ക്കൊന്നും ഹാൻസം അല്ല, പക്ഷെ അവൻ ഒരുപാട് സുന്ദരനാ. അവന്റെ പേര് ജോസഫ്. സ്പെക്സ്, താടി, രാജ്ദൂത് ബൈക്കാ ഓടിക്കാറ്. മൈ കസൻ ഫ്രണ്ട് ആൻഡ് ഹി വാസ് എ അമേസിംഗ് സ്കൾപ്ചർ ആർട്ടിസ്റ്റ്, യു നോ. അവനെ പോലെ തന്നെ അവന്റെ മുടിയും മൃദുലുമാ.
അവൻ ചെയ്യുന്ന പെയിന്റിങ്സ് എല്ലാം എനിക്ക് ഒരുപാട് ഇഷ്ടമാ. ഇതെല്ലാത്തിനേക്കാൾ കൂടുതൽ എനിക്ക് അവനിൽ ഇഷ്ടമായത് അവൻ ലേഡീസിനെ ഒരുപാട് റെസ്പെക്ട് ചെയ്യുന്നതാ. അന്ന് ഞാൻ ചേർച്ചിലേക്ക് പോയിരുന്നു. ദൈവത്തിന്റെ സൃഷ്ടികളിൽ ഏറ്റവും മികച്ചത് സ്ത്രീകളാണ്. ത്യാഗം എന്ന വാക്കിന് മറ്റൊരു രൂപം സ്ത്രീകളാണ്. പുരാണത്തിൽ പറഞ്ഞത് അതെന്താണെന്ന് വെച്ചാൽ, എത്ര നാരസ്റ്റ് പൂജത്തെ രമന്തേ തത്ര ദേവത്തെ എന്ന് വെച്ചാൽ, എവിടേക്കാണോ സ്ത്രീകളെ പൂജിക്കുന്നത് അവിടേക്ക് ദൈവം കൂടിയിരിക്കുന്നു എന്നാണ് അതിനർത്ഥം. ശരിക്കുള്ള ഭാഗ്യവാൻ ആരാണെന്ന് വെച്ചാൽ, തന്നെ മനസ്സിലാക്കുന്ന ഭാര്യയെ സ്വന്തമാക്കുന്നവരാണ്. ആണുങ്ങൾ സമ്പാദിച്ച് സ്ത്രീകൾ അവരുടെ കുടുംബത്തിലെ ജോലികൾ നോക്കുന്നു. ആണുങ്ങൾ തെറ്റുകൾ ചെയ്യുമ്പോൾ ക്ഷമിക്കും, അത് എന്തെങ്കിലും കഷ്ടമാണെങ്കിൽ അവർ സഹിച്ചോളും. കുടുംബം വളരാൻ കുട്ടികളെ നൽകുന്നു. അതേപോലെ പുരുഷൻ സന്തോഷമായിരുന്നാൽ അത് മതി അവർക്ക്. ഇത്രയൊക്കെ ചെയ്താലും സ്ത്രീകളെ നമ്മൾ കുറച്ചിലായിട്ടാ കാണുന്നത്. അതവർ സഹിക്കുന്നത് കൊണ്ടാണ് ആണുങ്ങൾ ഹീറോ ആവുന്നത്. അവർ സഹിച്ചില്ലെങ്കിൽ സീറോ. അദ്ദേഹത്തിന്റെ സ്പീച്ച് ബോറടിപ്പിക്കുന്ന പോലെ ഉണ്ടെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അണ്ടിപ്പരിപ്പ് കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആള് കപ്പലണ്ടിയും കഴിച്ച് സമാധാനിക്കുന്ന പോലെ, ഐസിൽ ശില്പം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ആള് മണലിൽ ശില്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. കടൽ കാറ്റ്, നനഞ്ഞ മണൽ, എന്നാ അവന്റെ മനസ്സ്? ഹായ്. നമ്മുടെ ചേർച്ചിൽ വെച്ച് നിങ്ങളുടെ വഷളൻ സോറി സ്പീച്ച് കേട്ടിരുന്നു. വളരെ നന്നായിരുന്നു. അത് സ്പീച്ച് ഒന്നും ആയിരുന്നില്ല, എനിക്കറിയാവുന്ന ഒരു നാല് നല്ല കാര്യങ്ങൾ പറഞ്ഞു അത്രേ ഉള്ളൂ. ശില്പം വളരെ നന്നായിട്ടുണ്ട്. ഇതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഓഫ് കോഴ്സ്. തനിക്കൊരു കാര്യം അറിയോ? ഒരു അച്ഛൻ തന്റെ കുട്ടിയുടെ ഷൂലേസ് അഴിഞ്ഞിരുന്നത് കണ്ടാലേ അത് കിട്ടിവിടുള്ളൂ. പക്ഷെ അമ്മ അങ്ങനെയല്ല. ജനിച്ച് രണ്ടു വർഷമായിട്ടും ദൈവം സംസാരിക്കാനുള്ള ശേഷി കുട്ടിക്ക് കൊടുത്തില്ലെങ്കിലും അവന് വിശക്കുന്നുണ്ടോ, അതോ ഉറക്കം വരുന്നുണ്ടോ, അതോ വേദനിക്കുന്നുണ്ടോ എന്ന് തനിക്ക് സ്വയം എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ട് എല്ലാ കാര്യങ്ങളും സന്തോഷമായിട്ട് ചെയ്യും. യു നോ, യു ആർ റിയലി ഗ്രേറ്റ്. ഐ മീൻ ഓൾ വുമൺ ആർ ഗ്രേറ്റ്. നിങ്ങൾ ക്രിസ്ത്യനാ? ആദ്യം മനുഷ്യൻ, എന്നിട്ടാണ് ക്രിസ്ത്യൻ. ശരി, അതൊക്കെ നീക്കിയ ഇഷ്ട്, നമുക്ക് വേറൊരു കാര്യം സംസാരിക്കാം. നിങ്ങൾ മനസ്സിൽ എന്തെങ്കിലും വിചാരിക്കുന്നുണ്ടോ? ഒരാളെ കിട്ടിയാ മതി, സംസാരിച്ച് കൊല്ലുന്ന വിചാരിച്ച്. അതന്നെ, ഈ പെണ്ണുങ്ങളുടെ പുറകെ ആണുങ്ങൾ ചെന്ന് കമന്റ് അടിക്കില്ലേ, ഇതും അതുപോലെ തന്നെയാ. സോറി, ഞാൻ നിങ്ങളെ ഒരുപാട് ഹേർട്ട് ചെയ്തെന്ന് തോന്നുന്നു. ഓക്കെ, ഞാൻ പോവാണേ, ബൈ. അന്നാണെങ്കിൽ ആ ബൈക്ക് അവനിട്ട് നല്ലൊരു പണിയും കൊടുത്തു. ഹായ്. വണ്ടിയിൽ പെട്രോൾ ഇല്ല. ഓക്കേ, വെയിറ്റ്, ഞാൻ അങ്ങോട്ട് വരാം. ബൈക്ക് ഓടിക്കുന്നതിലും കൂടുതൽ തള്ളിക്കൊണ്ട് പോകുന്നേ ഞാൻ കണ്ടിട്ടുള്ളത്. എന്ത് ചെയ്യാൻ, ഈ ബൈക്ക് വാങ്ങി തന്നെ ഒരുപാട് കടത്തിന്റെ മുകളിലാണ്. ആ കട അടയ്ക്കാൻ തന്നെ വരുന്ന കാശ് തികയുന്നില്ല. അതിനാ പറയുന്നേ, നമ്മുടെ കറക്റ്റ് സൈസിനുള്ള പാന്റ് വാങ്ങിക്കണമെന്ന്. 10 വർഷത്തിന് ശേഷവും അത് ഇടാൻ പറ്റുന്ന വലിയ സൈസിന് വാങ്ങിച്ചാലേ അത് ഊരി വീണ് എല്ലാവരുടെ മുമ്പിൽ നാണം കെടേണ്ടി വരും. നോക്കേ, പൂച്ചയോട് എത്ര പോരാടി ജയിച്ചാലും പൂച്ച എന്നേ പറയുള്ളൂ. അതേപോലെ സിംഹത്തിന്റെ കൂടെ മത്സരിച്ച് തോറ്റാലും സിംഹം എന്നേ പറയുള്ളൂ. ഓഹോ, ചില സാഹചര്യങ്ങൾ കാരണം ഇങ്ങനെ ഇരിക്കുന്നു, അത്രേ ഉള്ളൂ. നിങ്ങൾ വാ, എന്റെ കസിന്റെ ബൈക്കിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് പെട്രോൾ എടുത്തരാം. കം. ദാ നോക്ക്, കാലിയായ ബോട്ടിലിനും കാറ്റുപോയ ബലൂണിനും പെട്രോൾ ഇല്ലാതെ വണ്ടിക്കും ഒരു വാല്യൂ ഇല്ല. പണമില്ലെങ്കിൽ മനുഷ്യന് പോലും വാല്യൂ ഇല്ല. ആ, അതും കറക്റ്റ് തന്നെയാ. ദിവസവും അവനെ ഞാൻ ദൂരെ നിന്ന് ഒബ്സർവ് ചെയ്യും. എപ്പോഴും അവനോട് മിണ്ടിക്കൊണ്ടിരിക്കണം, എപ്പോഴും അവന്റെ കൂടെ തന്നെ ഉണ്ടാവണമെന്ന് തോന്നും. എന്തിനാ സ്നേഹിച്ചെന്ന് ചോദിച്ചാ എനിക്കറിയില്ല, പക്ഷെ അവനെ പ്രേമിച്ചോ എന്ന് എനിക്കറിയാം. സമാധാനായി, താങ്ക് ഗോഡ്. കറക്റ്റ് സമയത്താ നിങ്ങൾ വന്നേ. പ്ലീസ് ഇനി ഒന്ന് കോളേജിൽ ഡ്രോപ്പ് ചെയ്യാ. ഞാന് ഇതുവഴിയാ പോകുന്നത്. എന്തേ, ഹാൻഡിൽ ബാർ തിരിച്ചാ ബൈക്ക് തിരിയില്ലേ? ആ പോകും, ബസ് സ്റ്റോപ്പ് വരെ ഞാൻ വേണമെങ്കിൽ ഡ്രോപ്പ് ചെയ്യാം. എടുക്ക്, ഞാൻ അന്ന് നിനക്ക് തന്ന പെട്രോൾ ഇങ്ങ് എടുക്ക്. ശരി ശരി, ഡ്രോപ്പ് ചെയ്യാൻ കേറി ഇരിക്കേ.
ഞാൻ ടൈറ്റായിട്ട് പിടിച്ചോളാം, വീലിംഗ് ചെയ്യോ. എനിക്കൊന്നും അറിയില്ല, ഞാൻ വേണമെങ്കിൽ ഡ്രോപ്പ് ചെയ്യത്രേ ഉള്ളൂ. ശരി, നിങ്ങളെ വന്ന് പുറകേരിക്ക്, ഞാൻ വീലിംഗ് ചെയ്തോളാം. ഹോൺ അടിച്ചാ വഴി കിട്ടും, സ്മൈൽ ചെയ്താ ലിഫ്റ്റ് കിട്ടും.